ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ബിറ്റ് പ്രസൻ്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂസർ ഇൻപുട്ടിനെ കുറിച്ചാണ് കണ്ടത്. ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ റീഡ് ചെയ്യുന്നതെന്നും ആ ഡാറ്റ എങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വൈൽ ലൂപ്പുകളെ കുറിച്ചാണ്. ലൂപ്പുകൾ എന്താണെന്നും അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും ഫോർ ലൂപ്പുകളെ കുറിച്ചും എല്ലാം മുമ്പത്തെ വീഡിയോകളിൽ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അത് കാണാത്തവർ ദയവായി അതൊന്ന് കണ്ടു നോക്കുക. വൈൽ ലൂപ്പുകൾ എന്ന് പറയുന്നത് ഫോർ ലൂപ്പുകൾ പോലെ തന്നെയാണ്. റിപ്പീറ്റഡായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഒരു കണ്ടീഷൻ ട്രൂ ആകുന്നത് വരെ നമുക്ക് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫോർ ലൂപ്പിൽ ഒരു കളക്ഷൻ ഓഫ് ഐറ്റംസിൽ ഓരോ ഐറ്റത്തിനും വേണ്ടി കോഡ് ബ്ലോക്ക് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ആ പ്രോഗ്രാം ടെർമിനേറ്റ് ആകുന്നു. എന്നാൽ വൈൽ ലൂപ്പിൽ യൂസർ നൽകുന്ന കണ്ടീഷൻ്റെ അടിസ്ഥാനമാക്കിയായിരിക്കും ഒരു കോഡ് എക്സിക്യൂട്ട് ആകുന്നതും അത് എക്സിറ്റ് ആകുന്നതും. വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഇൻഫിനിറ്റായി ഒരു കോഡ് റൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഒരു തവണ ഓപ്പൺ ചെയ്താൽ അത് എക്സിറ്റ് ആകുന്നത് വരെ റൺ ആകുന്നു. എക്സിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അത് എക്സിറ്റ് ആകുന്നത്. അതുപോലെ ചില പ്രോഗ്രാമുകൾ ഫ്ലാഗുകളുടെയും യൂസർ ഇൻപുട്ടുകളുടെയും അടിസ്ഥാനത്തിൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാം വൈൽ ലൂപ്പുകൾ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൈൽ ലൂപ്പ് ഉപയോഗിച്ച് നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി എൻ എന്ന ഒരു വേരിയബിളിലേക്ക് ഒന്ന് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വൈൽ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, എൻ എന്ന വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അഥവാ എനിക്കിവിടെ 10 വരെയാണ് കൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ എൻ എന്ന വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയിരിക്കണം. ആ ഒരു കണ്ടീഷനിൽ മാത്രമേ എൻ്റെ ഈ പ്രോഗ്രാം റൺ ചെയ്യാവുള്ളൂ. അതിനുശേഷം എൻ ഞാൻ പ്രിൻ്റ് ചെയ്യിപ്പിക്കുകയാണ്. പ്രിൻ്റ് ചെയ്തതിന് ശേഷം എന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കണം. അതിനായി പ്ലസ് ഓർ ഈക്വൽ 1 എന്ന് കൊടുക്കുക. ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കാത്ത ഒരു കണ്ടീഷനിൽ ഈ ഒരു ലൂപ്പ് ഇൻഫിനിറ്റ് ആയി വർക്ക് ചെയ്യുന്നതാണ്. പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ 1 മുതൽ 10 വരെ കൗണ്ട് ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. എൻ പ്ലസ് ഓർ ഈക്വൽ ടു 1 എന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ഒരിക്കലും തെറ്റാകാതെ വരികയും വൈൽ ലൂപ്പിൽ 1 എന്ന ഔട്ട്പുട്ട് ഇൻഫിനിറ്റ് ആയിട്ട് പ്രിൻറ് ചെയ്ത് കിട്ടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു യൂസറിൻ്റെ ഇൻപുട്ടിനനുസരിച്ച് ഒരു വൈൽ ലൂപ്പ് എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത് അഥവാ എക്സിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു പാരറ്റ് പ്രോഗ്രാം എങ്ങനെയാണ് യൂസർ ഇൻപുട്ട് ഉപയോഗിച്ച് എക്സിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്വിറ്റ് എന്ന ഒരു വേർഡ് മെസ്സേജ് എന്ന കീവേഡിലേക്ക് എപ്പോഴാണ് യൂസർ ഇൻപുട്ട് നൽകുന്നത് എന്ന് ഒരു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നു. എപ്പോഴാണോ ആ ഒരു ഇൻപുട്ട് കിട്ടുന്നത് അപ്പോൾ ആ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു മെസ്സേജും അതോടൊപ്പം ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അവിടെ നമ്മൾ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അത് റിപ്പീറ്റ് ആയി നമുക്ക് മെസ്സേജായി കാണിക്കുകയും എപ്പോഴാണോ ക്വിറ്റ് എന്ന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ പ്രോഗ്രാം എക്സിറ്റ് ആവുകയും ചെയ്യുന്നു. ഒരു ഫ്ലാഗ് വാല്യൂ ഉപയോഗിച്ച് എങ്ങനെയാണ് വൈൽ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടർ ഗെയിം എടുക്കുകയാണെങ്കിൽ അതിൽ ആ ഗെയിം എക്സിറ്റ് ആവുന്നതിന് പല കാരണങ്ങളും ഉണ്ടാകാം. അത് ഒരു ഫ്ലാഗ് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂവിന് വരുന്ന ചേഞ്ച് അനുസരിച്ച് നമുക്കൊരു വൈൽ ലൂപ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൈൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആക്റ്റീവ് എന്ന ഒരു വേരിയബിളിലേക്ക് ട്രൂ എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വൈൽ ലൂപ്പ് ആക്റ്റീവ് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം യൂസറിൻ്റെ ഇൻപുട്ട് ക്വിറ്റ് എന്ന ഒരു വേർഡ് ആണ് വരുന്നത് എങ്കിൽ ഈഫ് എന്നൊരു കണ്ടീഷൻ ഉപയോഗിച്ച് ആക്റ്റീവിൻ്റെ വാല്യൂ ഫോൾസ് ആക്കി സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ആക്റ്റീവിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുന്നു. മുൻപ് ഔട്ട്പുട്ട് കിട്ടിയതുപോലെ തന്നെ ക്വിറ്റ് എന്ന ഒരു വേർഡ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ നൽകിയാൽ മാത്രമാണ് ആ ഒരു വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുകയുള്ളൂ. അല്ലാതെ ഏതൊരു മെസ്സേജ് ഇൻപുട്ടായിട്ട് കൊടുത്താലും അത് നമുക്ക് മെസ്സേജായിട്ട് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. മറ്റു രീതിയിൽ വൈൽ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് ബ്രേക്ക് എന്ന് പറയുന്നത്.
ബ്രേക്ക് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഇഷ്ടാനുസരണം ഒരു പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ബ്രേക്ക് ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുന്ന രീതിയിൽ നമുക്ക് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ബ്രേക്ക് കീവേഡ് ഉപയോഗിച്ച് വയൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വയൽ ട്രൂ എന്ന ഒരു കണ്ടീഷൻ ഉപയോഗിച്ചാൽ വയൽ ലൂപ്പ് ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. സിറ്റി എന്ന വേരിയബിളിലേക്ക് ക്വിറ്റ് എന്ന ഒരു ഇൻപുട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരു ഇഫ് കണ്ടീഷൻ ഉപയോഗിച്ച് അവിടെ വെച്ച് പ്രോഗ്രാം ബ്രേക്ക് ചെയ്യുന്നു. പ്രോംപ്റ്റ് എന്ന ഇൻപുട്ട് വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ് പഴയ പാരറ്റിൻ്റെ ഡാറ്റ ഇവിടെ കയറി വന്നിരിക്കുന്നത്. പക്ഷേ ക്വിറ്റ് എന്ന ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്കവിടെ എക്സിറ്റ് ആവുന്നത് കാണാം. ഒരു പ്രോഗ്രാം മുഴുവനായി ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുക, അതിനു പകരം ഒരു ചെറിയ പോർഷൻ മാത്രം സ്കിപ്പ് ചെയ്ത് കൊണ്ട് ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂ കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് ഓഡ് നമ്പേഴ്സിനെ മാത്രം പ്രിന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി കൗണ്ട് ചെയ്യുന്ന നമ്പറിൻ്റെ മോഡ് 2 ഈക്വൽ ടു ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ആ ഒരു പോർഷൻ 0 ആയിട്ട് വരുന്ന കണ്ടീഷനിൽ കണ്ടിന്യൂ എന്ന കീവേഡ് ഉപയോഗിച്ച് ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യുന്നു. സ്കിപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന കീവേഡ് ഉപയോഗിച്ചാൽ അതിന് ശേഷമുള്ള പ്രോഗ്രാം സ്കിപ്പ് ആവുകയും ആ പ്രോഗ്രാം വീണ്ടും എക്സിക്യൂട്ട് ആവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു. വയൽ ലൂപ്പ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ അതൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ആകാതെ എക്സിറ്റ് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ കോഡ് എഴുതുന്നതിന് ശ്രമിക്കുക. ഒന്നിലധികം യൂസർ ഇൻപുട്ടുകളോ ഹ്യൂജ് എമൗണ്ട് ഡാറ്റയോ, അതായത് ലിസ്റ്റോ ഡിക്ഷണറീസോ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് വയൽ ലൂപ്പ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ലിസ്റ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ ലിസ്റ്റിൽ മോഡിഫിക്കേഷൻ വരുത്തുവാൻ ഫോർ ലൂപ്പിനേക്കാളും അനുയോജ്യമായത് വയൽ ലൂപ്പാണ്. വയൽ ലൂപ്പ് ഉപയോഗിച്ച് ഒരു ലിസ്റ്റിൽ നിന്ന് മറ്റൊരു ലിസ്റ്റിലേക്ക് എങ്ങനെയാണ് ഡാറ്റാസ് മൂവ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ അൺകൺഫേംഡ് യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ മൂന്ന് ഇൻപുട്ടുകൾ കൊടുക്കുന്നു. അതിനുശേഷം കൺഫേംഡ് യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു നൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. വയൽ ലൂപ്പിനകത്ത് പോപ്പ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് അൺകൺഫേംഡ് യൂസേഴ്സ് എന്ന ലിസ്റ്റിൽ നിന്നും ഓരോ ഐറ്റത്തെയും സെപ്പറേറ്റ് ചെയ്ത് കൺഫേംഡ് യൂസേഴ്സ് എന്ന ലിസ്റ്റിലേക്ക് അപ്പെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ ഒരു പുതിയ ലിസ്റ്റിനെ പ്രിന്റ് ചെയ്യുന്നു. യൂസർ ഇൻപുട്ട് ചെയ്ത ഒരു ലിസ്റ്റിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഐറ്റംസിനെ എങ്ങനെയാണ് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഇവിടെ പെറ്റ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നു. അതിൽ ഡോഗ്, ക്യാറ്റ്, ഡോഗ്, ഗോൾഡ് ഫിഷ്, ക്യാറ്റ്, റാബിറ്റ്, ക്യാറ്റ് എന്നിങ്ങനെ ഡാറ്റസ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നു. അതിൽ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് പെറ്റ്സിൽ ക്യാറ്റ് എന്ന ഒരു ഡാറ്റ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഉണ്ട് എങ്കിൽ ലിസ്റ്റ് ഡോട്ട് റിമൂവ് ഐറ്റം നെയിം എന്ന ഒരു കമാൻഡ് ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു ലിസ്റ്റിനെ പ്രിന്റ് ചെയ്യുന്നു. ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം റിമൂവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും അവിടെ കിട്ടുന്നത്. യൂസർ ഇൻപുട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഡാറ്റ ഒരു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഡിക്ഷണറിയിലേക്ക് സേവ് ചെയ്യുന്ന പ്രോഗ്രാം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. റെസ്പോൺസീവ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പോളിംഗ് ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ട്രൂ എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വയൽ ലൂപ്പിൽ പോളിംഗ് ആക്റ്റീവ് എന്ന് പറയുന്ന വാല്യൂ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. നെയിം, റെസ്പോൺസ് എന്നീ രണ്ട് വേരിയബിളിലേക്ക് യൂസറിൻ്റെ ഇൻപുട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നെയിം എന്ന് പറയുന്ന ഒരു കീയിലേക്ക് റെസ്പോൺസ് എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം വീണ്ടും റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് യൂസർ ഇൻപുട്ട് സ്റ്റോർ ചെയ്യുന്നു. യെസ് ഓർ നോ എന്നീ രണ്ട് ഓപ്ഷനുകളാണ് ഇവിടെ മെസ്സേജ് ചെയ്ത് കാണിക്കുന്നത്. റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിള് നോ എന്ന കണ്ടീഷനാണ് വരുന്നത് എങ്കിൽ പോളിംഗ് ആക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ ട്രൂ എന്ന വാല്യൂ ചേഞ്ച് ചെയ്ത് ഫോൾസ് ആക്കി വെക്കുന്നു. അതിനുശേഷം ആ വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യുന്നു. അവിടെ ആ പ്രോഗ്രാം ടെർമിനേറ്റ് ആകുന്നു. അതിനുശേഷം ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഡിക്ഷണറിയെ പ്രിന്റ് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ വൈൽ ലൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു യൂസർ കണ്ടീഷനെ ബേസ് ചെയ്ത് അതിൻ്റെ ബോഡിയിലെ കണ്ടന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലൂപ്പാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വൈൽ ലൂപ്പ് എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത് എന്നും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കി. ഒരു കണ്ടീഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് ഉപയോഗിച്ച് യൂസർ ഇൻപുട്ട് നൽകുന്ന ഏതെങ്കിലും ഒരു വേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് എന്ന ഒരു കീവേഡ് ഉപയോഗിച്ച്
വൈൽ ലൂപ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരു വൈൽ ലൂപ്പ് ഡിക്ഷണറിയിൽ എങ്ങനെയാണ്, ലിസ്റ്റിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നും നമ്മൾ കണ്ടു. അടുത്ത വീഡിയോയിൽ ഫംഗ്ഷനുകൾ എന്താണെന്നും ഫംഗ്ഷനുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും നമുക്ക് നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.